Hello everyone. Prefacestudy മറ്റൊരു വീഡിയോ ലെസ്സണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്ലസ് ടു ഫിസിക്സിലെ നാലാമത്തെ ചാപ്റ്ററായ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ 11-ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ കൊണ്ടുവയ്ക്കുമ്പോൾ ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നു. അതാണ് ഇന്നത്തെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ആദ്യം കൺസിഡർ ചെയ്യാം ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്താണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ആ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നോക്കിയാൽ, ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്ന രണ്ട് സൈഡിലുണ്ടല്ലോ, അല്ലെങ്കിൽ ബേസ് ഏരിയ എന്ന് പറയുന്നത് ക്യാപ് ലെറ്റർ എ ആണ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. ഓക്കെ, അപ്പോ ഈ കണ്ടക്ടറിന്റെ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് അത് എൽ ആണ്, സ്മോൾ ലെറ്റർ എൽ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടറിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അതിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു കോൺസെപ്റ്റ് പറയാം. ഈ കറണ്ട് കാരിയിങ് കണ്ടക്ടറിന് ഒരു ടോട്ടൽ വോളിയം കാണുമല്ലോ, ടോട്ടൽ വോളിയം. ആ ടോട്ടൽ വോളിയത്തിൽ നിന്നും ഞാൻ ചെറിയൊരു വോളിയം, അതായത് ചെറിയൊരു ഭാഗം, ഈ കണ്ടക്ടറിൽ നിന്ന് ചെറിയൊരു ഭാഗം ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ചെറിയൊരു ഭാഗം എടുക്കുമ്പോൾ ഈ ഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ചെറിയ വോളിയത്തിൽ എത്രത്തോളം ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതിന്റെ നമ്പറിനെ പറയുന്ന പേരാണ് സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാനിവിടെ എഴുതാം. എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഇതിന്റെ ടോട്ടൽ വോളിയം കാണുമല്ലോ, ആ ടോട്ടൽ വോളിയത്തിൽ നിന്നും ഞാൻ ഒരു ചെറിയ യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്താൽ ആ യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത്. അപ്പോ ഈ സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ടോട്ടൽ വോളിയം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്, ബേസ് ഏരിയ ഇൻറ്റു അതിന്റെ ലെങ്ത് ആണ്. അപ്പൊ ബേസ് ഏരിയ എ ഇൻറ്റു ലെങ്ത് എൽ, അപ്പോ എ ഇൻറ്റു എൽ എന്ന് വന്നു. ക്ലിയർ? നമ്മളിവിടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ യൂണിറ്റ് വോളിയത്തിൽ ഉള്ള ഇലക്ട്രോൺസ് ആണ് സ്മോൾ ലെറ്റർ എൽ എൻ എന്ന് പറയുന്നത്. അപ്പോ വോളിയം, ടോട്ടൽ വോളിയം ഇതാണല്ലോ. അപ്പൊ ടോട്ടൽ വോളിയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഇതിലുള്ള ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ ഇതേ എൻ്റെ ഇത് ചെയ്താൽ മതി. അപ്പൊ ഞാൻ എഴുതുകയാണ്, മനസ്സിലാക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കണ്ടക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺ ഇൻറ്റു ആ സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ടോട്ടൽ വോളിയം കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. അപ്പൊ എൻ ഇൻറ്റു ക്യാപ് ലെറ്റർ എ ഇൻറ്റു എൽ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ? ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ചെറിയൊരു പോർഷൻ എടുത്താൽ അവിടെയുള്ള എന്താണ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് എൻ. നമുക്ക് ആ ചെറിയ പോർഷനിലല്ല വേണ്ടത്, ഈ ടോട്ടൽ കണ്ടക്ടറിന്റെ ഫുള്ളായിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് വേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ടോട്ടൽ വോളിയം എത്രയാണ്, എ ഇൻറ്റു എൽ ആണ്. ഇത് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയത്തിന്റെയാണ്. അപ്പൊ ടോട്ടൽ വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാൻ ടോട്ടൽ വോളിയം ഇൻറ്റു ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ എ എൽ ഇൻറ്റു എൻ എന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ഇലക്ട്രോൺസിന്റെ എല്ലാത്തിന്റെയും കൂടെ ചാർജ് എത്രത്തോളം ആ ഇലക്ട്രോൺസ്, ആ ടോട്ടൽ എ എൽ ഇൻറ്റു എൻ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടോട്ടൽ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, 1.6 × 10⁻¹⁹ കൂളോമാണ്. അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഇ എന്ന് പറയുന്ന ഒരു സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയാൻ 1.6 × 10⁻¹⁹ കൂളോമാണ്. അപ്പൊ ഈ ഇത്രയും ഇലക്ട്രോൺസ് എ എൽ ഇൻറ്റു എൻ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഇലക്ട്രോൺസിന്റെ ചാർജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിലുണ്ട്, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതേ ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടത്തില്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇ ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, എ എൽ എൻ ഇൻറ്റു ഇ ചെയ്യണം. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണ്, അപ്പൊ എ എൽ എൻ ഇൻറ്റു ഇ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ചാർജസ് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കണ്ടക്ടറിലുള്ള ഫോഴ്സ്, അതാണല്ലോ നമ്മുടെ മെയിൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഫോഴ്സ് ഓഫ് ദ കണ്ടക്ടർ, നമ്മൾ ഈ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ഈ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മുടെ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്.
F is equal to Q into VD cross B. നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്തായിരുന്നു പറഞ്ഞ ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൾ ടു ക്യൂ ഇന്റു വി ക്രോസ് ബി എന്നാണ്. ഇവിടെ ഞാൻ വി ഡി എന്നാണ് എഴുതിയത്. ഈ വി ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി സബ്സ്ക്രിപ്റ്റ് ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കണ്ടക്ടറിനെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും കൊടുക്കാതെ വെച്ചിരിക്കുമ്പോൾ ഇലക്ട്രോൺസ് റാൻഡം മോഷനിലായിരിക്കും. അതേസമയം നമ്മൾ ഇതിന്റെ ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് ഏത് എൻഡിലാണോ കൊടുത്തിട്ടുള്ള ആ എൻഡിലേക്ക് മൂവ് ചെയ്യും, അട്രാക്ട് ചെയ്ത് മൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ആ ഇലക്ട്രോൺസ് ഒരു ആവറേജ് വെലോസിറ്റി അക്യുർ ചെയ്യും. ആ വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള വി ഡി ഇന്റു ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ എഴുതി, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇന്റു വി ഡി ക്രോസ് ബി എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ നമ്മൾ ക്യൂവിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ക്യൂവിന് ഞാൻ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ ക്യൂവിന്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്, ക്യൂ ഇസ് ഈക്വൽ ടു എ എൽ എൻ ഇ ആണ്. അതിവിടെ നമ്മൾ ഈ ക്യൂവിന്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ നോക്കുക. ഇതിന് മാത്രം മാറ്റിയാൽ മതി, എ എൽ എൻ ഇ ക്യൂവിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, എ എൽ എൻ ഇ എന്ന് കൊടുക്കുക. എ എൽ എൻ ഇ ഇൻറ്റു വി ഡി ക്രോസ് ബി എന്നാണ് ഇക്വേഷൻ. എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ ബേസ് ഏരിയയാണ് എ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ആണ് എൻ എൽ എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഇതിലൊരു ചെറിയ വോളിയം നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അതാണ് സ്മോൾ ലെറ്റർ എൻ എന്ന്. ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻¹⁹ കൂളംബ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇ എന്ന് പറയുന്ന സിമ്പലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതിയത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം ചെയ്യുകയാണ്. ഇതിൽ നിന്നും വി ഡി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി ഞാൻ വെളിയിലേക്ക് എടുക്കുന്നു, അതുപോലെ ഇതിൽ നിന്നും എൽ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിനെ ഈ ബ്രാക്കറ്റിനകത്തേക്ക് കയറ്റുന്നു. ഓക്കെ, ആ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ്. അപ്പൊ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ വി ഡി അതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു, എല്ലിനെ അകത്തേക്ക് കയറ്റി. ഓക്കെ, വി ഡി എ എൻ ഇ വി ഡി എൽ ക്രോസ് ബി എന്ന് പറഞ്ഞു എൽ. അപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, വി ഡി ഇ എൻ എ, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വീണ എന്ന് വായിക്കാം, വിഇ എൻ എ വീണ എന്ന് വായിക്കാം. നമ്മൾ ഈ ഇക്വേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആ പാഠത്തിൽ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് വി ഡി ഇ എൻ എ, അല്ലെങ്കിൽ വീണ എന്ന് വേണമെങ്കിൽ എളുപ്പത്തിന് വായിക്കാം, വി ഡി ഇ എൻ എ ഇസ് ഈക്വൽ ടു ഐ. അപ്പോ ഈ കറണ്ട് ഐ എന്ന് പറയുന്ന ഈ ടേമിന്റെ ഇക്വേഷൻ ആണിത്. നമ്മൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിന്റെ ഇത്രയും ടേമിന്റെ സ്ഥാനം നമ്മൾ എന്തെന്ന് പറഞ്ഞു കൊടുക്കുക, ഐ കറണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് അടുത്ത ഇക്വേഷൻ മാറിയത് നോക്കുക. ഇതിന്റെ സ്ഥാനത്ത് ഞാൻ എന്തെന്ന് പറഞ്ഞു കൊടുത്തു, ഐ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഐ ഇൻറ്റു എൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു, നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ഇവിടെ ഉള്ളത് കാരണം നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു സൈൻ തീറ്റ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. എ ക്രോസ് ബി യുടെ വാല്യൂ നമ്മൾക്ക് അറിയാലോ, സൈൻ തീറ്റ എന്ന വാല്യൂ ഉണ്ടെന്ന്. അത് നമ്മളവിടെ എഴുതുക. അപ്പോ ക്രോസ് മാറി, ക്രോസ് പ്രോഡക്റ്റിന്റെ സ്ഥാനം അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി അവിടെ ഒരു സൈൻ തീറ്റ വാല്യൂ ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് എഴുതാം ബി ഐ എൽ സൈൻ തീറ്റ എന്നാണ്. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ വയ്ക്കുമ്പോൾ എന്തായിരുന്നാലും ഈ കറണ്ട് കാരിയിങ് കണ്ടക്ടറിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് ഇതില് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ഇക്വേഷൻ, ലാസ്റ്റ് കിട്ടിയ നമ്മുടെ ഇക്വേഷൻ ബി ഇൻറ്റു ഐ എൽ സൈൻ തീറ്റ. ബി ഇൻറ്റു ഐ എൽ സൈൻ തീറ്റ, ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഐ എന്ന് പറയുന്നത് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നമ്മളിപ്പോ പഠിച്ചത് എന്തായിരുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ വെക്കുമ്പോൾ ആ കറണ്ട് കാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്, ബി ഐ എൽ സൈൻ തീറ്റ. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പാരലൽ കറണ്ട് കാരിയിങ് കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കണ്ടക്ടേഴ്സിന് ഇടയിൽ നമ്മുടെ രണ്ട് കറണ്ട് കാരിയിങ് കണ്ടക്ടേഴ്സ് കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ രണ്ട് കറണ്ട് കാരിയിങ് കണ്ടക്ടേഴ്സിലും ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാര്യം ഇവിടെ നോക്കാം. ഇവിടെ രണ്ട് കറണ്ട് കാരിയിങ് കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. ഈ രണ്ട് കറണ്ട് കാരിയിങ് കണ്ടക്ടേഴ്സും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കറണ്ട് കാരിയിങ് കണ്ടക്ടേഴ്സിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഒന്നാമത്തെ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വണ്ണും രണ്ടാമത്തെ കറണ്ട് കാരിയിങ് കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ടുമാണ്. നമുക്കറിയാം കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്താ അവിടെ ഉണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും.
അപ്പൊ ഞാൻ ഒന്നാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിലെ കാര്യമാണ് ഇനി പറയുന്നത്. രണ്ടാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എല്ലാം കൂടെ വരച്ച് ഞാൻ നിങ്ങൾ കൺഫ്യൂഷൻ ആകുന്നില്ല. ഒന്നാമത്തെ ഇത് ഇവിടെ എന്ത് പറയുന്നോ അത് ഇവിടെ ഉണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കണം. ഓക്കെ, ഒന്നാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടർ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിന്റെ കാര്യമാണ്. അപ്പോൾ B1 എന്ന് ഞാൻ കൊടുക്കും, B1 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒന്നാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആയ B1-ലാണ് ആരിയിരിക്കുന്നത്, രണ്ടാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടർ ഇരിക്കുന്നത്. B1-ന്റെ മാഗ്നറ്റിക് ഫീൽഡിലെ B1 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്, രണ്ടാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ പഠിച്ചു നിർത്തിയ ഡെറിവേഷൻ അനുസരിച്ച് നമുക്ക് പറയാലോ ഇത് ഒരു ഈ കണ്ടക്ടർ ഇപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇരുന്നാൽ ഒരു കണ്ടക്ടറിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്, BILsinθ എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് അതവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനു മുമ്പ് നമുക്ക് ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ഫസ്റ്റ് കറണ്ട് കാരിയിങ് കണ്ടക്ടർ, ഒന്നാമത്തെ കറണ്ട് കാരിയിങ് കണ്ടക്ടർ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് B1. അതിന്റെ B1-ന് നമ്മളൊരു ഇക്വേഷൻ പറയണം. എങ്ങനെ നമ്മൾ ഇക്വേഷൻ പറയും? നമ്മുടെ ആംബിയേഴ്സ് സർക്യൂട്ട് തിയറം വെച്ച് ഇക്വേഷൻ പറയും. നമ്മൾ ആംബിയേഴ്സ് സർക്യൂട്ട് തിയറം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു സ്ട്രെയിറ്റ് കറണ്ട് കാരിയിങ് കണ്ടക്ടർ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കിട്ടിയ നമുക്ക് ആ ഇക്വേഷൻ അത് ഓർത്തു വെക്കുക. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഡെറിവേഷൻസിൽ നമുക്ക് ആവശ്യം വരും. ഈ ഡെറിവേഷനിലാണ് അത് നമുക്ക് വേണ്ടത്. B1-ന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. B1 is equal to μ0 I1, ഒന്നാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിന്റെ കാര്യമാണ്. അപ്പോൾ ഐയുടെ സ്ഥാനം നമ്മൾ എന്ത് കൊടുത്തു? I1 എന്ന്. 2π × d, μ0 I1 / 2π × r എന്നാണ് നമ്മൾ അവിടെ പഠിച്ചതെങ്കിൽ ഇവിടെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ d എന്നാണ്. കാരണം 2π d എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതൊരു ആംബിയർ ലൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതോട്ട് ഇതുവരെ ഡിസ്റ്റൻസ് എന്താണ്? d ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ അന്ന് r എന്നാണ് കൺസിഡർ ചെയ്തെങ്കിൽ ഇവിടെ നമ്മുടെ ഈ കേസിനനുസരിച്ച് മാറും. ഇവിടെ d ആണ് ഡിസ്റ്റൻസ്, അതുകൊണ്ട് ഞാനിവിടെ d എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് b1 നമുക്ക് ഇക്വേഷൻ കിട്ടുക. അപ്പൊ b യുടെ ഇക്വേഷൻ എന്താ? μ0 I1 / 2π d എന്നതാണ് ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് കണ്ടക്ടർ, ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, അതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാലോ. ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് കണ്ടക്ടർ F is equal to, നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ B × IL sinθ, B × IL sinθ. ഇവിടെ കേസിനനുസരിച്ച് മാറുമല്ലോ. ബിയുടെ സ്ഥാനത്ത് B1, ഐയുടെ സ്ഥാനത്ത് രണ്ടാമത്തെ കണ്ടക്ടറിന്റെ കാര്യമാണ് പറയുന്നത്. ബിയുടെ സ്ഥാനത്ത് B1 എന്നാണ് കൊടുക്കേണ്ടത്. കാരണം B1 എന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്, അല്ലാതെ ഇയാളുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമല്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒന്നാമത്തെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കുക, B1 I2 L2 sinθ എന്ന്. അതായത് രണ്ടാമത്തെ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ BIL sinθ എന്നാണ് നമ്മുടെ ബേസ് ഇക്വേഷൻ. ബിയുടെ സ്ഥാനത്ത് B1 എന്ന് കൊടുക്കുക. കാരണം ഒന്നാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഈ രണ്ടാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ അതിന്റെ ഈ രണ്ടാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആര് കാരണമാണ് രണ്ടാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിൽ ഫോഴ്സ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് എന്തോന്ന് കൊടുക്കുക? B1 എന്ന് കൊടുക്കുക. അടുത്ത് രണ്ടാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ് I2, അതാണ് നമ്മൾ ഐയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട I2 എന്ന് കൊടുക്കുക. L എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ആണ്, അത് L2 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ കറണ്ട് കാര്യം കണ്ടക്ടറാണ് L2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഒരു തീറ്റ അല്ലെങ്കിൽ ആംഗിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ തീറ്റയുടെ വാല്യൂ, തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ബിയും ഐയും തമ്മിലുള്ള ആംഗിൾ ആണ്. അത് നമുക്ക് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. B1 എന്ന് പറയുന്ന ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ് അതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ തീറ്റയുടെ സ്ഥാനം നമ്മൾ എന്തെന്ന് കൊടുക്കുക? 90 എന്ന് കൊടുക്കുക. അപ്പോൾ B1 I2 L2 sinθ സ്ഥാനത്ത് 90 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താണ് sin 90? നമുക്കറിയാം sin 90 വാല്യൂ 1 ആണ്. അപ്പോൾ B1 I2 L2 × 1, ദാറ്റ് ഈസ് B1 I2 L2 എന്ന് തന്നെയാണ്. ക്ലിയർ? അപ്പൊ ഇതിന്റെ വാല്യൂ 1 ആണ്. ഇത് ഇൻറ്റു 1 ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ B1 I2 L2 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ട എന്താണെന്ന് പറഞ്ഞാൽ B1-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇതങ്ങ് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കും. B1 നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ B1 ഇവിടെ എടുത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ μ0 I1 / 2π d × ബാക്കി അതുപോലെ I2 L2 എന്ന് കിട്ടി. ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? μ0 I1 / 2π d × I2 L2 എന്ന് കിട്ടി. ഇതാണ് ഈ ഹോൾ കണ്ടക്ടറിന്റെ, അല്ലെങ്കിൽ ഈ ഹോൾ ഫുള്ളായിട്ട് പറയുമ്പോൾ ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് കണ്ടക്ടറിന്റെ ഫുൾ ഫോഴ്സ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അതൊരു യൂണിറ്റ് ലെങ്തിൽ ഒരു ചെറിയൊരു യൂണിറ്റ് ലെങ്ത് എടുത്താൽ ആ യൂണിറ്റ് ലെങ്തിൽ എന്തുമാത്രം ഫോഴ്സ് ഉണ്ടാകും എന്ന് നോക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇനി അടുത്ത് എഴുതാൻ പോകുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെറിവേഷൻ ചെയ്യുന്നു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കാണാൻ നമ്മുടെ ടോട്ടൽ ഫോഴ്സ് എഫ് ഡിവൈഡഡ് ബൈ എൽ ടു, അതായത് ഇതിന്റെ ലെങ്ത് ഫോഴ്സ്, ഇതിന്റെ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് ലെങ്തിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ചെയ്താൽ മതി. അപ്പോൾ ചെറിയൊരു യൂണിറ്റ് ലെങ്തിലുള്ള ഫോഴ്സ് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യുകയാണ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ എൽ ടു. അപ്പോൾ ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇത് ഡിവൈഡഡ് ബൈ എൽ ടു എന്ന് പറഞ്ഞാൽ ഇതിൽ എവിടെയെങ്കിലും എൽ ടു ഉണ്ടെങ്കിൽ ആ എൽ ടുവിനെ കട്ട് ചെയ്ത് കളയാ, എന്നിട്ട് ബാക്കിയുള്ളതിനെ അങ്ങ് എഴുതി വയ്ക്കുക. അപ്പോൾ ആ പ്രോസസ് കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ എവിടെയാണ് എൽ ടു ഉള്ളത്, ഇവിടെ എൽ ടു ഉണ്ട്. ഈ എൽ ടുവിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാം അങ്ങ് എഴുതിയാൽ നമുക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിന്റെ ഇക്വേഷൻ കിട്ടും. മ്യൂ സീറോ ഐ വൺ ഡിവൈഡഡ് ബൈ ടു പൈ ഡി ഇൻറ്റു ഐ ടു എന്നതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത്, ഇതിൽ ഒരു ചെറിയൊരു യൂണിറ്റ് ലെങ്ത് എടുത്താൽ ആ യൂണിറ്റ് ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെയുള്ള ഫോഴ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മ്യൂ സീറോ ഐ വൺ ഡിവൈഡ് ബൈ ടു പൈ ഡി ഇൻറ്റു ഐ ടു. ഇത് ഹോൾ കണ്ടക്ടറിലുള്ള, നമ്മുടെ ഈ ഫുൾ കണ്ടക്ടർ എടുത്താൽ ആ കണ്ടക്ടറിലുള്ള ഫോഴ്സ് ആണ്, അതായത് മ്യൂ സീറോ ഐ വൺ ഡിവൈഡ് ബൈ ടു പൈ ഡി ഇൻറ്റു ഐ ടു ഇൻറ്റു എൽ ടു. ക്ലിയർ? അപ്പോ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് എന്തായാലും ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു, അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് കണ്ടക്ടറിൽ കൂടി എന്ത് ഫ്ലോ ചെയ്യാണ്, കറണ്ട് ഫ്ലോ ചെയ്യാണ്. അപ്പോൾ ഇതിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഞാൻ അന്നേരം വരച്ചില്ല. അപ്പോൾ ഇതിലും മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിലും ഒരു ഫോഴ്സ് ഉണ്ടാകാം. അപ്പോൾ രണ്ട് കണ്ടക്ടറിലും ഫോഴ്സുകൾ ഉണ്ടാകാം. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഫോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കറണ്ട് കാരിയിങ് കണ്ടക്ടർ, രണ്ട് കറണ്ട് കാരിയിങ് കണ്ടക്ടറിലും ഒരേ ദിശയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇത് അപ്വാർഡ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, ഇതും അതേ ഡയറക്ഷനിലാണ് അപ്വാർഡ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ കണ്ടക്ടറിൽ കൂടി അപ്വാർഡ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, എന്നാൽ ഈ കണ്ടക്ടറിൽ കൂടി വേറെ ഡയറക്ഷൻ, അതായത് ഡൗൺവാർഡ് ഡയറക്ഷനിലാണെങ്കിൽ, അതായത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എങ്കിൽ, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും, റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരേ ഡയറക്ഷനിലാണ് രണ്ട് കണ്ടക്ടറിൽ കൂടിയും കറണ്ട് ഫ്ലോ എങ്കിൽ അത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇത് മുകളിലോട്ടാണെങ്കിൽ ഇത് താഴേക്കാണ് അതിന്റെ കറണ്ട് ഫ്ലോ ഡയറക്ഷൻ എങ്കിൽ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പൽസീവ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കും. അപ്പോൾ ഇതാണ്, ഇത്രയുമാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് കാരിയിങ് കണ്ടക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചത്. ഒന്ന്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ കറണ്ട് കാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, അതിന്റെ ഇക്വേഷനാണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമത് കണ്ടത് രണ്ട് കറണ്ട് കാരിയിങ് കണ്ടക്ടേഴ്സ് പാരലലായിട്ട് ഒരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളപ്പോൾ ഒന്നാമത്തെ കണ്ടക്ടറായ, ഇവിടെ ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് അങ്ങനെ രണ്ട് ഡെറിവേഷൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.